അപ്പൊ ഞാൻ നമ്മുടെ ടുട്ടു ചേട്ടൻ തന്ന ജോളോജിപ്പ് തിന്നാൻ പോവാ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ, എല്ലാത്തിനും തെളിവ് വേണമല്ലോ. അപ്പൊ ഈ ജോളോജിപ്പ് തന്നു ഞാൻ എനിക്ക് വല്ല വയറിലൊക്കെ പിടിക്കുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വ ടൊട്ടോസ് ഡയറി ഡയറി ആയിരിക്കും. ഞാൻ ഈ ചാനലിൽ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇടാൻ പോവാ. അപ്പൊ ഞാനിത് പൊട്ടിച്ചോട്ടെ? ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ. ഇതേണ്ട അവിടെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ മേടിച്ച ഇത് അതെടുത്തോ? ഇല്ല അതെടുത്തോ? അതെടുക്കാം. ഇത് എങ്ങനെ പൊട്ടിക്കും? അച്ഛന്മാരെ വേണ്ട, നമ്മുടെ അടുത്ത് അവനത് തിന്നിട്ട് എരിവുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പ്ലേറ്റ് വെക്കാല്ലേ, അതിന്റെ അകത്തോട്ട് പൊട്ടിച്ചത്. നിനക്ക് കഴിക്കാമെങ്കിലേ കഴിക്കാവുള്ളു കേട്ടോ. ഞാൻ കഴിക്കും, ഇത് ചലഞ്ച് അല്ലേ, ചലഞ്ച് ഏറ്റെടുക്കുന്നതാണ് നമ്മുടെ ആണുങ്ങളുടെ ഒരു ഇത്. വേല ഇത് അപ്പൊ ഇത് പൊട്ടിക്കാൻ കത്തി ഒന്നും വേണ്ട അല്ലേ, കണ്ണി തെറിക്കരുത്. ആ കണ്ണാടി ഉണ്ടല്ലോ. എന്നാലും അതുകൊണ്ടാണ് കണ്ണാടി വെച്ചത്. അല്ല കണ്ണാടി ഉള്ളതാ, കണ്ണാടി ഉണ്ടായിരുന്നു. നല്ല കറുത്ത സാധനം കണ്ടിട്ട് തന്നെ പൊടി തട്ടിക്കളയല്ലേ, പൊടിയാ മീൻ. മീനല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ജോളോജിപ്പ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓ ഇതെന്റെ മുളക് ഇതിന്റെ തെച്ചു വെച്ചേക്കുന്നേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ സാധനത്തെ തൊടുന്നതും തിന്നുന്നതും. അത് ഈ ചമ്മന്തി തിന്നിട്ട് ഇത്ര ചെറിയ സാധനമുള്ളു അല്ലേ, ഈ ഒരു സാധനത്തിന് ഈ സാധനത്തിന് 200 രൂപ എന്നെ ഊടായ്പൊക്കെയാണോ ഇത്രയും ചെറിയ പെട്ടി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന നിറച്ച് സാധനമാണ്. ഞാൻ തിന്നും, വെല്ലുവിളിയാ. ചെറിയ പീസ് തിന്നണോ വലിയ പീസ് തിന്നണോ ഉറപ്പാണോ? തിന്നും ഞാൻ, ഞാൻ തിന്നും. ഇതോ ഇതോ ഇത് 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 മാറ്റി വെക്ക, ഇത് അവന് കൊടുക്ക. ഒറ്റ തീറ്റി സംസാരിക്കരുത്. അപ്പൊ ജോളോ ചിപ്പ് വായിലോട്ട് ഇട്ടിട്ടുണ്ട്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. സത്യം പറയുമ്പോ ഒരു വെള്ളം വേണം, വെള്ളം വേണ്ടി വരും. എങ്ങനുണ്ട്? അയ്യോ എനിക്ക് മിണ്ടാൻ പോയി. ആശുപത്രി പോണോ? ആശുപത്രി പോട്ട, പക്ഷെ ഒരുമാതിരി. അമ്മേ പറയൂ. പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊക്കെ പോയി. നെയ്ച്ച് വെള്ളം കുടിച്ചോടാ. എന്നതാ തോന്നുന്നതെന്നും കൂടെ പറ. ഒന്നും തോന്നുന്നില്ല എനിക്ക് പറയാൻ. വീട്ടിൽ പോണോ? ഞാൻ ആദ്യം ജോളോ ചിപ്പ് എന്ന പിമ്മാരെല്ലാം ഇത്ര ഉണ്ടോന്ന് ചോദിച്ചവന്മാരാണ് കേട്ടോ. അത് കാരണം നമ്മളൊരു പണി കൊടുത്താൽ എങ്ങനെയുണ്ട്? അയ്യോ ഇത്രയും ഞാൻ കടിച്ചിട്ടില്ല. അത് കൂടിക്കൂടി വരുമല്ലേ. ആന്നു കത്തുവാ. കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്ത അതുകൂടെ കഴിക്കുന്നുണ്ട്. വേണ്ട, അയ്യോ ഇതൊക്കെ കൈ കഴുകണോ. ഇനി എന്നെങ്കിൽ ഇത് കുടിച്ചോ, ജ്യൂസ് കുടി. ജ്യൂസിന്റെ എഫക്ട് വരണോ? പൊട്ടിക്കണോ? അയ്യോ ഇത് ചൂടാകുമോ നാക്കൊക്കെ. വയറ് പുകയുന്നുണ്ടോ? പുകയാൻ തുടങ്ങി, പുകയാൻ തുടങ്ങി. കൊറച്ച് കഴിക്കാൻ നോക്കടാ, നീ കൊറച്ച് കപ്പ തിന്ന്. എനിക്ക് ഇരിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ആശിക്ക് ആശുപത്രി പോണോ? ആശുപത്രി പോട്ട് വേറെ വല്ല മരുന്ന്. വെള്ളം കുറച്ച് കുടിക്കേ. അയ്യോ ഇതിനെ പറയാ, ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചോളൂ. ഞാനിത് വലിയ എഫക്റ്റ് ആണ്, ഞാനൊന്നും നിന്നില്ലേ. അന്നേരം എല്ലാവരും എന്നെ കളിയാക്കി. അയ്യോ കണ്ണാടിയൊക്കെ എന്ത് ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞ നീ ഇത് കഴിക്കുന്ന നിർത്തി മതി എന്ന് പറഞ്ഞ അന്നേരം ചലഞ്ച്. എടാ എന്നാ അവിടെ തന്നെ വെള്ളം അവിടെ ഉണ്ട്. കൈയൊക്കെ കഴുകു, കൈയൊക്കെ കഴുകു. ചെറിയ പീസ് മതിയായിരുന്നു എനിക്ക്. അയ്യോ നാക്ക് പൊള്ളുവാ. കൊറയുന്നേ ഇല്ല, ആ എഫക്റ്റ് തന്നെ നിക്കുവാ. ഞാൻ അനുഭവിച്ചു.
ഒരാളെയും കൂടെ അനുഭവിച്ചപ്പോ എന്തൊരു സന്തോഷം. അയ്യോ എനിക്ക് വയറു വേദന എടുക്കുന്നേ ജഗതി പറയുന്നത്. അയ്യോ ചമ്മന്തി എന്ന് ഒന്നും അല്ലല്ലേ. ചമ്മന്തി മതിയായിരുന്നു. ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞോട്ടെ, പറയാൻ വരുന്നില്ലൊന്നും. കണ്ണീന്ന് മാത്രല്ല പലയിടത്തൊന്നും വരുന്നുണ്ട്. അയ്യോ ജോളജി ഇപ്പൊ ചലഞ്ച് ഇല്ലേ ഒരു മച്ചാറ് എട്ടിന്റെ മണി. അയ്യോ ഈ സാധനം ആരും വാങ്ങിച്ചു കഴിക്കരുത്, അതൊക്കെ ശരീരത്തിന് കേടാ. ഞാൻ ആനന്ദം പറഞ്ഞാണ് ചമ്മന്തി പത്രം കഴിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെയാ ഇത് ചിലപ്പോ വിശ്വസിക്കാല്ല, ചമ്മന്തി ആണെങ്കിൽ ചിലപ്പോ വിശ്വസിക്കാ. അത് കാരണമാണ് ഇവിടെല്ലാം പുകയുന്നു. വേറെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ. അവൻ എടനിന്റെ എരിവ് പോയോ ചമ്മന്തി നിന്ന്? ഈ ഒരു ചെറിയ പീസ് അതിന് എരിവൊന്നും ഇല്ല ചമ്മന്തിക്ക്. ഈ ചെറിയ പീസ് എടുത്തു കഴിച്ചോ. അയ്യോ കുഞ്ഞ പീസ് ഉണ്ട്, കാണിച്ചു. എനിക്ക് പറയാനൊന്നും വയ്യ. കഴിക്കാകില്ല, ഞാൻ നിർബന്ധിക്കുകയും ചെയ്യാം. പക്ഷെ അതിന്റെ ആ ഒരു പൊടിക്കാൻ തോന്നല്ലടാ എരിവ്. ആ പൊടിക്ക ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നു. ഇല്ല കൊണ്ടുപോയിടണം. വേണ്ട സൂപ്പർ എരിവ, നല്ല എരിവ വരുന്നുണ്ട് ആണല്ലേ. അയ്യോ അതൊന്നും ഒന്നുമല്ല, നാക്കിന് ഭയങ്കര തരിപ്പ്. വൈബ്രേഷൻ. ഞാനിത് കഴിച്ചതല്ലേ, എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട്. എനിക്ക് വയറുവേദനയായിരുന്നു. അയ്യോ കുറഞ്ഞു വരുന്നുണ്ട്. വെള്ളം വേണോ നിനക്ക്? അപ്പൊ മച്ചാമാരെ ഭയങ്കര എരിവായിരുന്നു നാം പറഞ്ഞു കേട്ടോ. ഒരു രക്ഷമില്ല, നല്ലവന് എരിവ് കഴിക്കുന്നായിരുന്നു ഇവനൊക്കെ. നമ്മളിവിടെ വന്നിട്ട് നല്ലവനെ കറക്കിക്ക് എരിവ് കൊടുക്കുന്നു. പക്ഷെ അത് കഴിക്കാ. സത്യം പറ നിങ്ങൾ ഞാൻ പ്രായം തന്നോണ്ട് നിങ്ങൾ എനിക്ക് പണിതല്ലേ. ഞാനങ്ങനൊന്നും പണിയല്ല, ഇത് പണി തന്നെ. ഞാൻ വന്നപ്പോ പറഞ്ഞല്ലോ, നിന്റെ അടുത്ത് പറഞ്ഞില്ല ജോളജിപ്പാണ് ഇതാണെന്നെല്ലാം പറഞ്ഞില്ല. അപ്പൊ അല്ല, പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ ഒത്തിരി വീഡിയോ എരിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞു അത് അഭിനയവാ, ഉളായിപ്പാ, എരിയൊന്നും ഇല്ലത്. അയ്യോ അതൊക്കെ ചുമ്മാതാ. അപ്പൊ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നു. അയ്യോ തീയിട്ട പോലെ നാക്കിന്റെ അകത്ത് ആണല്ലേ. കത്തുവാ, വയറ് കത്തുന്നുണ്ടോ? വയറും കത്തുവാ. എന്നാ രണ്ടും? അയ്യോ വേണ്ട, ഇനി എന്റെ ചുണ്ടായി. ചമ്മന്തി പാഴ്സൽ എടുക്കട്ടെ, ഇവിടെ എല്ലാം പുകയോ. ചമ്മന്തി പാഴ്സൽ എടുക്കട്ടെ. അതിന്റെ നാലരട്ടി ഞാൻ തിന്നേ. അവന്റെ നാലരട്ടി അവൻ തിന്നായിരുന്നു. അപ്പൊ ഐസ്ക്രീം വല്ലതും മേടിച്ച് കഴിക്കാനുള്ളത് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേ. പറയാനുണ്ടോ? പറഞ്ഞു രണ്ടുപേരും. എനിക്കിനി ഒന്നും പറയാനില്ല. കുഞ്ഞു വീഡിയോ ഇത് അവസാനിപ്പിക്കാണ് ചെറുക്കനെ. ഇനി അയ്യോ അവസാനിപ്പിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ ഇനിയിപ്പം കളി കേട്ടോ. ഞാൻ പറയുവായിരുന്നു ഐസ്ക്രീം വാങ്ങിച്ചോണ്ട്. ഞാൻ എന്തോ ബിരിയാണി എങ്ങനെയാന്ന് പറഞ്ഞ സ്പ്രൈറ്റ് വാങ്ങിച്ചോ. ചെറുത് വാങ്ങാൻ പോയതാ അവിടെ. ഇതില്ല, ചെറുതില്ലായിരുന്നു. ഇത് വാങ്ങിച്ച നന്നായി. അയ്യോ ഭയങ്കര കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാണല്ലോ എല്ലാം പറയാനാണ്. നാക്ക് തീ പൊള്ളുന്ന പോലെ പൊള്ളുവാ. കുറഞ്ഞു വരുന്നുണ്ട് പതുക്കെ, പക്ഷെ വയറെരിയോ ഇപ്പൊ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ടുട്ടൂസ് ജെറിസ് ആണ്. ഞാനിപ്പോ അനുഭവിക്കുന്നതിന്റെ ഉത്തരവാദി പുള്ളിക്കാരൻ തന്നെയാ. ഫ്രാങ്ക് വീഡിയോയ്ക്ക് ഒരു മറുപടിയാണ് കുട്ടിയെ. അയ്യോ സത്യം
എന്നെ കൊന്നു. ഇന്നത്തെ എന്റെ തമ്മിൽ അതായിരിക്കും. പ്രാങ്ക് വീഡിയോ തന്ന എനിക്കിട്ട് എന്നെ കൊല്ലാൻ നോക്കി. വിഷം തന്നു കൊല്ലാൻ നോക്കി. അയ്യോ, വിഷം ഒന്നും ഒന്നുമല്ല. അതിന്റെ വിഷം നീ കുടിച്ചിട്ടില്ല. അതിന് ഇത് എരിവല്ല, വൈബ്രേറ്റീവ് നാക്ക് കിടന്ന്. നാക്ക് പുകയുവാണ്, നാക്കും ചുണ്ടും, നാക്കും ചുണ്ടും കുറഞ്ഞ ഭാഗങ്ങളിൽ വയറും വായിക്കാത്ത ഇവിടെ എല്ലാം പുകയുവ. പ്രതലമാണല്ലോ, വായിക്കാവോ. രണ്ട് ഐസ് ഒക്കെ വാങ്ങിച്ചു വെക്കായിരുന്നു. അൾസറൊക്കെ വെള്ളം തിന്ന് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ മുളക് ഉണ്ടോ, ഈ മുളക് അതിന്റെ മെയിൻ സാധനം. അത് നല്ല മുളക് ഞാൻ കുടഞ്ഞും കൂടെ കൊണ്ടിട്ടു അക്കി നോക്കിയാ മുളക് എടുത്തു. ഞാനില്ല, ഇത് കണ്ടോ ഗൈസ്, മൂന്നെണ്ണോ ഒന്നിന്റെ ഉണ്ടോ, അല്ല മൂന്നെണ്ണോ എന്നെ കൊണ്ട് തീറ്റിച്ചേ. അതെനിക്ക് വേണ്ട, ഇത് പറഞ്ഞില്ല തന്നെ തന്നെ ഇവരോട് ഞാൻ പറഞ്ഞില്ല. ഇത് ഒരു വെറൈറ്റി സംഭവം, ചമ്മന്തിയാ, ജോളോ ചെപ്പി ചമ്മന്തി. ഇതിന്റെ റെസിപ്പി റെസിപ്പി നമ്മുടെ ടുട്ടു സീരീസിലുണ്ട്, ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ എല്ലാം ഇതിന് പോയി മറുപടി കൊടുക്കണം. ഈ ചാനലിൽ കയറി ഈ വീഡിയോ അടി പോണ്ട മറുപടി കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ ഞാൻ നിർത്തു, എനിക്ക് ഇനി കുറച്ച് പരിപാടിയുണ്ട്. ബൈ ബൈ അമ്മച്ചാമാരെ. ഞാൻ എന്താ, നമ്മുടെ ജോളോ ചെപ്പി തിന്നിട്ട് ചത്ത് ഭണ്ഡാരം ഉണങ്ങി നിൽക്കുക, പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ അപ്പളേ ഇതിന്റെ കവർ എന്റെ കൈ കുറച്ച് മുമ്പേ കിട്ടിയായിരുന്നു, പക്ഷെ ഞാനൊന്നും വായിച്ചു നോക്കിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം തിന്നു കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് എന്താ എഴുതിയെന്ന് വായിച്ചു നോക്കുന്നേ. ഇത് കണ്ടോ, ഇതിനകത്ത് എന്നാക്കെ സംഭവിക്കുന്നത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് കണ്ടോ, കുറച്ചു നേരം മിണ്ടാൻ പറ്റിയല്ല, കുറച്ചു നേരം മിണ്ടാൻ പറ്റിയല്ല. ഇത് വായിക്കാവുന്ന തീ വരും, കണ്ണിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും, നമ്മൾ തെറി വിളിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം സത്യമാണ്. പുള്ളിക്കാരനെ ഞാൻ മനസ്സിൽ ശരിക്ക് തെറി വിളിച്ചിട്ടുണ്ട്. അപ്പം ചുമ്മാ ഇരിക്കുന്നവരേ, ഒരു പണിയില്ലായിരിക്കുന്നവരിതൊക്കെ ഒന്ന് വാങ്ങിച്ച് തിന്നണം കേട്ടോ. ഇതെങ്ങനെയാണെന്നൊന്ന് അറിയണം എല്ലാവരും.